ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിസ്മയുടെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്പോൾ അതാ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ ബില്ലാണ്. ഒരു ബില്ല് 8355 രൂപ. അടുത്ത ബില്ല് 5492 രൂപ. ഇനിയൊരു ഏകദേശം ഒരു 2000 രൂപയുടെയും കൂടെ സാധനം വാങ്ങാനുണ്ട്. സാധനങ്ങൾ വാങ്ങിച്ചതാണ്. എന്താ ഈ കാണുന്നത്, സ്റ്റോറേജ് സ്പേസൊക്കെ തീർന്ന്. എന്താ അവിടെ ഇരിക്കുന്ന ഹീറോയിൻ്റെ അത്രയും ബോക്സസും ഇതെല്ലാം കരിസ്മയുടെ സാധനങ്ങൾ തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി ഒരുപാടപ്പുറം ഇതിൻ്റെ റേറ്റ് പോയി. പിന്നെ ഞാനൊരു വണ്ടി റീസ്റ്റോർ ചെയ്യുമ്പം ഞാൻ എൻ്റെ രീതിയിലാണ് റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉള്ള ഒരുപാട് സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാമായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ സാധനങ്ങളും പുതിയതാണ് വാങ്ങിച്ചേക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഏകദേശം 1000 രൂപ വിലയുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കമ്പനിയിൽ നിന്ന് പാന്തർ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് വന്നേക്കുന്ന സാധനമാണിത്. അപ്പം ഇതിടുമ്പം നമുക്ക് ഇനി പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കൂടാതെ മറ്റേ നമ്മൾ ബൈക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്യാനുള്ള ടാങ്ക്, ഇനി ഈ രണ്ട് സൈഡിലെ പാനൽസ്, അപ്പോൾ അതെന്ന് പറയുന്ന വലിയ തലവേദനയില്ല. പക്ഷേ ബാക്കി ബോഡി പാർട്സ്, അതായത് ഇതിൻ്റെ സൈഡിലെ രണ്ട് സൈഡിലെയും ഫെയറിങ്, പിന്നെ ഫ്രണ്ടിലെ ഫെയറിങ് അതൊക്കെ ഞാൻ ഫാക്ടറി പെയിൻറ്റിൽ തന്നെ വാങ്ങി ബ്രാൻഡ് ന്യൂ. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ഏകദേശം ഇത്രയും റേറ്റ് ആയത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഈ റെസ്റ്റോറേഷൻ അത്ര എളുപ്പത്തിൽ തീരാൻ പോകുന്ന ഒരു റെസ്റ്റോറേഷൻ അല്ല. ഈ നിങ്ങൾ കാണുന്ന സാധനം സ്വിങ്ങാമിൻ്റെ ബോൾട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു വിധത്തിൽ നല്ല വൃത്തിയായിട്ട് ആംഗിൾ ഗ്രൈൻഡർ വെച്ച് രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്ത്, കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പേ കുറേ ചൂടാക്കി അടിച്ചു നോക്കി. ദാ ഇതാണ് ആ ബോൾട്ടിൻ്റെ ഒരറ്റം, കട്ട് ചെയ്തെടുത്ത ബോൾട്ടിൻ്റെ. അപ്പോൾ ഇത് കണ്ട അടി കൊണ്ട് പരന്നുപോയി. പിന്നെ ഇതെന്ന് പറയുന്ന പുതിയ WD-40 ആയിരുന്നു, ഇപ്പോൾ ഏകദേശം തീരാറായി. ബ്ലോ ടോർച്ച് വെച്ച് നല്ല രീതിയിൽ ചൂടാക്കി നോക്കി, ഒരു രക്ഷയില്ല, സംഭവം അനങ്ങുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ള ആകെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഇത് ഡ്രില്ല് ചെയ്ത് ഇളക്കാൻ നോക്കി. അപ്പോൾ ആ പരിപാടിയും നടന്നില്ല. ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പരിപാടിയും നമുക്ക് ഫെയിലായി. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിൻ മൊത്തത്തിൽ അങ്ങ് ഇളക്കാൻ പോവാണ്. ചാസി ആക്കിയിട്ട് ഇത് ലെയ്ത്തി കൊടുത്ത് ഒന്നി അവിടെ നിന്ന് ഡ്രില്ല് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ അത്, അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. നമ്മൾ മാക്സിമം പരിപാടികൾ എല്ലാം നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കി നടന്നില്ല. പിന്നെ ഈ ടാങ്ക് എന്തായാലും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. പിന്നെ എന്തായാലും ഫ്രണ്ടില് രണ്ട് ഫോർക്ക് ഊരി എടുക്കണം, കാരണം ഓയിൽ സീല്, ഡസ്റ്റ് ബൂട്ട് കവർ അങ്ങനത്തെ സാധനങ്ങൾ മാറ്റാനുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ എന്തായാലും ഇത്രയും സാധനം ഊരുന്നതിൻ്റെ കൂട്ടത്തിൽ എൻജിൻ ഇതിൽ നിന്ന് ഇളക്കി എടുക്കണം. അത് മാത്രമേ ഉള്ളൂ ഒരു ചാലഞ്ച്. അപ്പം എന്തായാലും നമുക്ക് ഒരു ഒരാഴ്ചക്കുള്ളിൽ അല്ലെ രണ്ടാഴ്ചക്കുള്ളിൽ തീർന്നെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ച പ്രോജക്റ്റ് ഇപ്പോൾ കുറച്ച് നീണ്ടുപോകാൻ പോവാണ്. പക്ഷേ നമുക്ക് ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യാം. യൂട്യൂബിൽ ഇതിനെ നമുക്ക് ഒരുപാട് എപ്പിസോഡ്സായിട്ട് ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും പുതിയതാണ്. ഇപ്പോൾ ഹാൻഡിൽ ബാർ വെയിറ്റ്, ഗ്രിപ്പ്, ഈ സാധനം, ബ്രേക്ക് കാലിപ്പർ, മാസ്റ്റർ സിലിണ്ടർ രണ്ടും കൂടെ
പ്രോപ്പറായിട്ട് റീബിൽഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലിവറൊക്കെ വളഞ്ഞിരിക്കുകയാണ്, ഇതിന് പുതിയ ലിവർ വാങ്ങണം. ഇതൊക്കെ പ്രോപ്പറായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കും. പിന്നെ ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ വണ്ടിയിൽ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കിയാണ് വണ്ടി ഏകദേശം എത്ര ദൂരം വരെ ഉണ്ടാവുന്നത്. എല്ലാ സാധനവും പുതിയത് വാങ്ങി, ഓരോ ഡക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ പാനൽസ്, അതായത് ബാക്കിൽ വരുന്ന ടെയിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പാനൽ, ടെയിൽ ലൈറ്റിന് അത് വേറെ കോമഡി. ആ ചെറിയ സാധനത്തിന് 1000 രൂപയാണ് വില. പക്ഷേ ഇപ്പം നമ്മൾ ഏകദേശം ഇതിനകത്തൊരു 15 രൂപ അടുപ്പിച്ച് നമ്മൾ പാർട്സ് വാങ്ങി. ഒരു RX 100 അല്ലെ RX 135 ആണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഇതിന് വേണ്ടി വാങ്ങിച്ച സാധനം ഏകദേശം ഒരു 30,000 രൂപ അടുപ്പിച്ച് റേഞ്ചിലായേനെ. അപ്പം അതുകൊണ്ട് സംഭവം ഈ പറഞ്ഞ പോലെ, ഇത് നമ്മളുടെ സൂപ്പർ ബൈക്കിലോട്ട് പോകാൻ നമ്മളെ സഹായിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഈ വണ്ടിക്ക് വലിയ ഡിമാൻഡില്ല. പക്ഷേ ഈ വണ്ടി ഇറങ്ങുമ്പം ഷോറൂം കണ്ടീഷനിൽ ഇറങ്ങുന്ന ഒരു വണ്ടിയെ വെല്ലുന്ന രീതിയിലുള്ള പണിയായിരിക്കും ഈ വണ്ടിയിലുള്ളത്. അതായത് ഓരോ നട്ട് ആൻഡ് ബോൾട്ട് വരെ ഞാൻ ഓർഡർ ചെയ്ത്, ഇതാ ഇവിടെയൊക്കെ വരുന്ന ചെറിയ കുറേ നട്ട്സ് ആൻഡ് ബോൾട്സ് ഉണ്ട്, സ്ക്രൂസ് ഉണ്ട്, ഇതാ ഇതുപോലത്തെ സ്ക്രൂ, ഇതെല്ലാം ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഇനി കിട്ടാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒരു 10-2000 രൂപയും കൂടെ ഇതിനകത്ത് ഇറക്കണം. ബാക്കി ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ്ലൈറ്റ്, വൈസർ, മീറ്റർ നമ്മൾ വാങ്ങിച്ച ആശാൻ്റെയിൽ സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ അത് പുള്ളി അയച്ചുതരാമെന്ന് പറഞ്ഞു. ഇനി എത്രമാത്രം അത് നടക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് വിശ്വാസം അതല്ലേ എല്ലാം. അപ്പോൾ നമ്മൾ ഈ ആശാനെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈക്കിൽ നിന്ന് നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും അതിന് കഫേ റേസർ അല്ലെങ്കിൽ ഫ്രണ്ടിൽ മറ്റേ സിംഗിൾ ഹെഡ്ലൈറ്റൊക്കെ വെച്ച് നമ്മൾ സ്റ്റൈലിഷ് ആക്കാൻ നോക്കുമ്പം ഈ പറഞ്ഞ ഇളകുന്ന സാധനങ്ങൾ നമ്മളെടുത്ത് കളയാൻ പാടില്ല. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഉള്ള സംശയം അതല്ല. ഇത് എന്തായാലും ഈ ടാങ്കിലുള്ള രണ്ട് സൈഡിലെ ഞണക്കം കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ദാ ഈ ഹാൻഡിൽ ഇങ്ങനെ ചെന്ന് ഇടിച്ചതാണിത്. അപ്പം അതിൻ്റെ അർത്ഥം നല്ലൊരു ആക്സിഡൻറ്റ് ഈ വണ്ടിക്കകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ചാസിക്കകത്ത് ഒരു പ്രശ്നമില്ല. ചാസിയുടെ എല്ലാ മൗണ്ടിങ് പോയിൻറ്റ്സ്, ഞാൻ അതുകൊണ്ടാണ് എല്ലാ പാനലും ഇളക്കിയിട്ട് ഒന്നേ എന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയത്. അപ്പം മിക്കവാറും ആ വീണ വീഴ്ചയിൽ ഈ പറഞ്ഞ ആശാൻ്റെ ഫെയറിങ്സ് എല്ലാം പൊട്ടിക്കാണും. അതുകൊണ്ടാണ് ആൾക്ക് ഈ ഒരു പണി കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് വേറെ രണ്ട് സാധനങ്ങൾ നമ്മൾ നമ്മുടെ ക്രൂസിനകത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബില്ലൊക്കെ ഇവിടെ ഇരിക്കട്ട്. വൈഫ് കണ്ട് കഴിഞ്ഞാൽ അവസാനം ഞാൻ പട്ടിയുടെ കൂടെ പുറത്തേക്ക് താമസം മാറ്റേണ്ടി വരും. അപ്പോൾ ഈ സാധനം പൊട്ടിയിരിക്കുകയായിരുന്നു. ഇതെന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡ് തന്നെയാണ്, അതായത് ഇവിടെ വരുന്ന സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും പൊട്ടിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ടാണ് വണ്ടി വീണത്. വീണപ്പോഴത്തേക്ക് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഗിയർ ലീവറും കാര്യങ്ങളൊക്കെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് റിപ്പയർ ചെയ്തെടുത്ത്, വലിയ പൈസയായില്ല, രണ്ടും കൂടെ റിപ്പയർ ചെയ്യാനായിട്ട് നമ്മളുടെ ഇവിടെ ഉള്ള ഒരു പയ്യൻ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. പുള്ളി ഇത് കൊണ്ടുപോയി വെൽഡ് ചെയ്ത് ഇന്ന് എന്നെ കൊണ്ടുവന്ന് സിറ്റിയിൽ ഞാൻ പോയപ്പോൾ എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നു. ഇങ്ങനത്തെ കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ബിൽഡൊക്കെ പറ്റുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതാ ഈ സാധനമാണ് പുള്ളി റിപ്പയർ ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെൽഡ് ചെയ്ത് റിപ്പയർ ചെയ്യാൻ ഈ പീസ് അടിച്ചിടാൻ ഒരു 300 രൂപയായി. അത് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് ഈ സാധനം വാങ്ങാൻ പോകുന്നതെങ്കിൽ പുതിയതിനെ എങ്ങനെ പോയാലും ഇതിനൊരു 1500-2000 രൂപയാണ്, സെയിം അതിനും അത്രയാണ്. പിന്നെ അതാ കുറച്ചുകൂടെ നമുക്ക് വണ്ടി ഈ സൈഡിലോട്ട് നല്ല രീതിയിൽ വീണേൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. ഇതിനകത്തിപ്പം നമ്മളുടെ ആശാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഗൾഫിലായിരുന്നു, അപ്പം കൂട്ടുകാർ കൊണ്ടുപോയി തൊലച്ചു എന്നാണ് പറയുന്നത്. നല്ല സാധ്യതയുണ്ട്, വേറെ ഒരാൾ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ നമ്മുടെ വണ്ടി സൂക്ഷിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈം ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തായാലും എൻജിൻ ഇളക്കി താഴെ വെച്ചിട്ടേ നമുക്ക് ഇനിയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഫോർക്ക് ഊരണം. ഒറ്റ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ഞാനിത് ഇട്ട് പൊളിക്കാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്.
അത് ഗ്യാരേജിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അത് കാരണം എനിക്കിവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കുറച്ചുകൂടെ ഒതുക്കിയ സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഫോർക്കൊക്കെ ഊരി അതിൻ്റെ ഓയിൽ സീൽസൊക്കെ മാറ്റണം. നമുക്ക് പറ്റുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം ഇതിന്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. കാരണം ഇതിനുള്ള ഒരൊറ്റ സാധനം യൂട്യൂബിൽ അവൈലബിൾ അല്ല. ഇതിനകത്തിപ്പം ഓരോ സാധനങ്ങളായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോ സാധനം ഇളക്കുമ്പം അതെങ്ങനെയായിരിക്കും ഫിറ്റ് ആവുന്നതെന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ഊഹിച്ചാണ് ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പാർട്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, എന്ത് സാധനം വെച്ചാൽ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല. ഒരുപാട് എയർ ഡക്സ് ഉണ്ട് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പം പക്ഷേ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ആദ്യം നമ്മളുടെ കയ്യിൽ മീറ്റർ കിട്ടണം. മീറ്റർ കിട്ടിയാൽ അതിനെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മീറ്റർ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് പുള്ളി ഈ ആഴ്ച അയക്കാൻ പറ്റിയില്ല, പുള്ളിക്ക് എന്തോ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പാരലലായിട്ട് ഇതിൻ്റെ അടുത്ത ആഴ്ച ആകുമ്പോൾ ടാങ്ക് വിളക്കണം. അപ്പം എന്തായാലും നാളത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ വണ്ടി ഒന്ന് ഇരിക്കുന്ന രീതിയിൽ ഫുൾ എൻജിൻ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടെ, കാരണം എൻജിൻ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ആക്സസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ബ്ലോ ടോർച്ച് വെച്ചിട്ട് ചൂടാക്കിയിട്ട് തട്ടിയിളക്കി നോക്കാം. നടന്നാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഷാസി എടുത്ത് നമ്മൾ ഒന്നി ഫിഗോയിൽ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ക്രൂസിലിട്ടുകൊണ്ട് നമ്മൾ ലൈത്ത് അല്ലെങ്കിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഈ സാധനത്തിനെ ചൂടാക്കി തട്ടിയിളക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ആ പരിപാടി. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സ്വിംഗ് ആർമിൻ്റെ ബുഷസ് നല്ല വൃത്തിയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു പഴയ സ്വിംഗ് ആം ബുഷാണ്. ഇതിനകത്തൊരു ചെറിയൊരു എന്താ പറയട്ടെ ഒരു ഓയിൽ സീൽ വരും. ആ ഓയിൽ സീലും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ ഷാസിയിൽ, ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഈ സ്ഥലം ഞാൻ കാണിച്ചത് കണ്ടോ, ഷാസിയിൽ ഇവിടെ തൊട്ടിട്ടില്ല, കറക്റ്റായിട്ട് സ്വിംഗ് ആമിൻ്റെ അറ്റം വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഈ സാധനം ഞാൻ പുതിയത് വാങ്ങി, ഇതിനകത്തൊരു നീഡിൽ ബെയറിങ്ങും വരും, അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഇനി സ്വിംഗ് ആമിലോട്ട് പിടിപ്പിക്കണം. അതും മിക്കവാറും ലൈറ്റിൽ കൊണ്ടുപോയി കൊടുത്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പം സ്വിംഗ് ആം എന്തായാലും ഇളകിയ സ്ഥിതിക്ക് നമുക്ക് പരിപാടികളൊക്കെ എളുപ്പമായി. അല്ലെങ്കിൽ ഇതിനകത്തൊരു ഉടായ്പ പണി ഉണ്ടായിരുന്നു. ഉടായ്പ പണി എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിക്കൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡ്, അതായത് ആ ഈ ഫുട്ട് റെസ്റ്റ് ഇളക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്വിംഗ് ആമിൻ്റെ ബോൾട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫുട്ട് റെസ്റ്റ് നമുക്ക് വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ വെൽഡ് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷേ അതെന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ചെയ്യണം. കാരണം സ്വിംഗ് ആമിൻ്റെ ബോൾട്ട് സീസായി ഇരിക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഹാൻഡിലിങ്ങിനെ എന്തായാലും അത് ബാധിക്കും. അപ്പം ആ ബോൾട്ട് ഇളക്കിയാലേ പറ്റുള്ളൂ. അത് എൻ്റെ ഒരു വാശിയും കൂടെയാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഏകദേശം ഒരു, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു 12 ബിറ്റ് ഇതിനകത്ത് ഇട്ട് ഡ്രിൽ ചെയ്യുമ്പോൾ പൊട്ടി. അപ്പം സംഭവം ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഡ്രിൽ ചെയ്യുമ്പം കുറച്ച് ഫ്രീ ആവും. ഫ്രീ ആയിട്ട് ഞാൻ ആ ഫ്രണ്ട് സൈഡിനെ ഒന്ന് ഓവലാക്കി കഴിഞ്ഞാൽ ചിലപ്പം വിടും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വഴി എന്ന് പറയുന്ന നമ്മളിതിനെ പൊളിക്കുക എന്നാണ്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ട്രിവാൻഡ്രത്ത് എവിടെയും അവൈലബിൾ അല്ല. അപ്പം അത് നോക്കണം. പറ്റുമെങ്കിൽ പൾസറിൻ്റെ ബാറ്ററി 9 ആമ്പിയർ ഉള്ളത് വാങ്ങിച്ചു വെക്കണം. കാരണം ക്രാങ്ക് ചെയ്യാനായിട്ട് കുറച്ച് അത് വേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻജിൻ കേട്ടിട്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും അത് ഇളക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനെ എന്തായാലും ഒന്ന് പ്രോപ്പറായിട്ട് ഓയിലൊക്കെ നോക്കി അതിൻ്റെ എങ്ങനെ ക്വാളിറ്റി ഓയിൽ, ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്ക് കളറൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ക്ലച്ച് എനിക്ക് തോന്നുന്നു പുള്ളി തരുമ്പോൾ പറഞ്ഞത് ക്ലച്ച് വീക്കാണെന്ന്. അപ്പോൾ എന്തായാലും ക്ലച്ച് പ്ലേറ്റ്സും സ്റ്റീൽ പ്ലേറ്റ്സും മാറ്റും. പിന്നെ വേറെ എന്തെങ്കിലും അതിനകത്ത് മാറാനുണ്ടെങ്കിൽ മാറും. പിന്നെ ഈ ഓയിൽ ലൈൻസ് എന്തായാലും ചേഞ്ച് ചെയ്യണം. സ്റ്റീൽ ബ്രേഡഡ് ആണ്, പക്ഷേ എന്തായാലും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് ആ രണ്ട് ഓയിൽ ലൈൻസും ചേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് എൻജിനൊന്ന് സർവീസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇതിന് എവിടെയൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ടോ അവിടെയൊക്കെ പുതിയ പെയിൻറ് അടിച്ച് പ്രോപ്പറായിട്ട് റീസ്റ്റോർ ചെയ്ത് ഇറക്കും. അത് റീസ്റ്റോർ ചെയ്ത് ഇറങ്ങുമ്പം ഷോറൂം ബൈക്കിന് ഇത് വെല്ലും. ആ ഒരു രീതിയിൽ റിസ്റ്റോറേഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ
ഈ റെസ്റ്റോറേഷൻ ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കെന്തായാലും ഉറപ്പുണ്ട്. സംഭവം ശരിയാണ്. ഒരുപാട് ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ കരിസ്മ എന്ന് പറയുന്നത് ഒരു ഡിമാൻഡുള്ള വണ്ടിയല്ല, അതാണ് ഇതാണ് മറ്റേതാണ്. പക്ഷേ ഈ കരിസ്മ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ട് അത് വാങ്ങിയ ആൾക്കാരുണ്ട്. അതിന് ഉള്ള കരിസ്മകളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വേരിയൻ്റാണിത്. 20 BHP ആണ് പവർ. അതായത് ഒരു RX 135 സ്റ്റോക്ക് RX 135 കാട്ടി ഏകദേശം 6 BHP കൂടുതലാണ്. പിന്നെ ഇത് ടൂറിങ്ങിൻ്റെ രാജാവാണെന്നാണ് എല്ലായിടത്തും ഓൺലൈൻ ഇതിനെക്കുറിച്ചുള്ള കിടക്കുന്ന ആ ഒരു അത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ സാധനം ആർക്കും വേണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ബൈക്ക് കളക്ഷനിൽ ഇതിനെ അങ്ങനെ ആഡ് ചെയ്യും. എനിക്ക് കാരണം അത്രയ്ക്ക് മനസ്സിരുത്തിയാണ് ഞാൻ ഇതിനകത്ത് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ വണ്ടിയെ കണ്ടപ്പോഴത്തേക്ക് തന്നെ എന്തോ ഒരു ഈ വണ്ടിയോട് ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഈ വണ്ടി വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വണ്ടി പോയി എനിക്ക് വേണ്ടി എടുത്ത ആൾ പറഞ്ഞു പുള്ളി ഈ വണ്ടി നിങ്ങൾ വാങ്ങിച്ച വിലയ്ക്ക് നഷ്ടമാണെന്ന്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കഷ്ടപ്പാട് അല്ലെ ബുദ്ധിമുട്ട് അയാൾ പറയുമ്പം നമ്മൾ ആ ഒരു സാധനത്തിന് പുള്ളിയെ സഹായിക്കാനാണ് ഞാൻ വിലയിൽ വലിയ അത് ചെയ്യാത്തത്. ചിലപ്പോൾ എനിക്ക് ഞാൻ കൊടുത്തതിൻ്റെ പകുതി വിലയ്ക്ക് ചിലപ്പോൾ ഈ വണ്ടി കിട്ടിയേനെ. കാരണം വേറൊരാൾ ഇതിനെ നോക്കിയിട്ട് ഈ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ട് വാങ്ങില്ലായിരുന്നു. അതെനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ചിലപ്പോൾ എടുത്ത് ചാട്ടമായിരിക്കും. പക്ഷേ എനിക്ക് ഈ വണ്ടിയെ കണ്ടപ്പോൾ ഇതിനെ രക്ഷിച്ചെടുക്കണമെന്നൊരാഗ്രഹം. അത് ഒരുപാട് വണ്ടികളോട് നമുക്ക് തോന്നുന്ന ഒരാഗ്രഹം കൂടെയാണ്. പക്ഷേ എന്നാലും ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് എന്തോ അങ്ങനത്തെ ഒരു ഫീൽ വന്നു. യൂട്യൂബിന് വേണ്ടി ഇതിനെ ജസ്റ്റ് തട്ടുപൊളിപ്പൻ രീതിയിൽ ചെയ്യുന്നതല്ല എൻ്റെ രീതി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫുൾ പാനൽസും പാർട്സും ഞാൻ വല്ല ജങ്കിൽ പോയി സെക്കൻഡ് ഹാൻഡ് എടുത്തന്നെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ. അതായത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം മഡ്ഗാർഡ് കാണിച്ചു തന്നല്ലോ. അത് കൂടാതെ ഇതിനകത്തൊരു വലിയൊരു പാനലുണ്ടായ ഞാൻ ഇതിൻ്റെ മിറർ സഹിതം വാങ്ങിച്ചേട്ടാ. ഈ കാണുന്ന മിററാണ് ഈ വലിയ പാനൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് മെനിഞ്ഞാന്ന് ഞാൻ പോയപ്പം ബ്ലാക്ക് മാത്രമേ, അതായത് അൺപെയിൻറ്റഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിത് വീണ്ടും അവരുടെ നിന്ന് ഓർഡർ ചെയ്തു. വേറൊരു കാര്യം ഉണ്ടോ, ഈ സാധനങ്ങൾ എല്ലാം ഷോറൂമിൽ റീസണബിൾ പ്രൈസിന് അവൈലബിൾ ആണ്. അതായത് വലിയ വില വ്യത്യാസം വരുന്നില്ല. കണ്ടോ, ഇതെന്ന് പറയുന്ന റൈറ്റ് സൈഡ് പാനലാണ്. വലിയ വില വ്യത്യാസം വരുന്നില്ല. നമ്മൾ ജങ്കിൽ പോയി വാങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ ഡബിൾ പൈസയും കൊടുക്കണം. സാധനം ഒരുമാതിരി പൊട്ടരിക്കും, എല്ലാ അതിൻ്റെ ടാബ്സൊക്കെ മിസ്സിങ് ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ കണ്ട ബ്രാൻഡ് ന്യൂ സാധനം, ഇത് ബ്രാൻഡ് ന്യൂ പെയിൻറ്റഡ് സാധനം. എന്തായാലും കളർ രസമുണ്ട്, നമുക്ക് നോക്കാം ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ എന്ന്. രസമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എന്താ പറയട്ടെ ഷോറൂം കണ്ടീഷനിൽ ഇറക്കാൻ ഉള്ള ഉദ്ദേശം നമുക്ക് എന്തായാലും നടക്കും. അപ്പം വീഡിയോ ഒരുപാട് നീണ്ടുപോയെന്നറിയാം. ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ എന്താണ് ഇതിനെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാൻ ശ്രമിച്ചത്. അപ്പം എന്തായാലും ഈ വണ്ടി ഞാൻ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിയെ കാട്ടി വൃത്തിയായിട്ട് ഇറക്കും. ഇറക്കി ഈ പറഞ്ഞ ഈ വണ്ടിക്ക് വാല്യൂ ഇല്ല, ഇത് വാങ്ങിച്ചത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ടൊക്കെ ഞാൻ തിരുത്തി പറയിക്കും. അതാണ് എൻ്റെ അടുത്തെയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്തുന്നു. നാളെ പറ്റുമെങ്കിൽ ഈ സാധനത്തിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.